السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین والصلاة والسلام علی سید الانبیاء والمرسلین وعلی آلہ وصحبہ اجمعین، اما بعد. سیرت سید البشر صلی اللہ علیہ وسلم അതിൻ്റെ 121-ാമത്തെ ദർസ്. ദുറൂസും വഇബറു ഫി ഗസ്വത്തി ഹുനൈൻ. ഹുനൈൻ യുദ്ധം നൽകുന്ന അടിസ്ഥാന തത്വവും ഉപദേശവും, അതായത് ഗുണപാഠവും മാതൃകയും. ഇന്നല്ലാഹ തആല അദാക്കൽ മുസ്ലിമീന അവ്വലൻ ഹലാവത്തൻ നസ്രി ഹീനമ ഫതഹു മക്ക. ആദ്യമായി മുസ്ലിമുകൾ മക്ക കീഴടക്കിയപ്പോൾ സഹായത്തിൻ്റെയും വിജയത്തിൻ്റെയും മധുരാനുഭവം അള്ളാഹു മുസ്ലിമുകൾക്ക് നൽകി. സുമ അദാക്കഹും മിറാറത്തൽ ഹസീമത്തി ഫി ഹുനൈൻ ഫി അവ്വലിൽ മാരിക്ക. രണ്ടാമതായി ഹുനൈൻ യുദ്ധക്കളത്തിൽ ആദ്യഘട്ടത്തിൽ പരാജയത്തിൻ്റെ കയ്പുനീര് അവർ അനുഭവിച്ചു. ഫൻഹാല അലൈഹിം ഹിസ്ബു ഷൈത്താനി ബിഷതീമത്തി വഷതാമ. പിശാചിൻ്റെ പാർട്ടി അവർക്കെതിരിൽ ആക്ഷേപവും ശകാരവും ചൊരിഞ്ഞു. അഹസ ഹിസ്ബുല്ലാഹി ബിൽ വഹ്ഷത്തി വദ്ദഹ്ഷ. അള്ളാഹുവിൻ്റെ പാർട്ടി പരിഭ്രവും ഒറ്റപ്പെടലും അനുഭവിച്ചു. ഹത്ത ഖലൗ ജമീഅൻ ലി അളമത്തിഹി വസ്തകാനു ജമീഅൻ ലി ഇസ്സത്തിഹി. അങ്ങനെ അവരെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ വിനീതരായി. അവരെല്ലാം അള്ളാഹുവിൻ്റെ പ്രതാപത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി. ഫതാബ അല്ലാഹു അലൈഹിം ഫജഅതൻ ബിഖിൽഇൻ നസ്രി. അപ്പോൾ പെട്ടെന്ന് വിജയവും സഹായവും നൽകി അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. വസബ്ബ അല അദുവിഹിം ബഗ്ദത സൗത്തിൽ ഖഹർ. ശത്രുക്കൾ അടിച്ച് അമർത്തലിൻ്റെയും ദുഃഖത്തിൻ്റെയും കഠിന ശിക്ഷയും ശത്രുക്കൾക്ക് അള്ളാഹു ചൊരിഞ്ഞു. ലിയതബയ്യന ലിന്നാസി അന്നമൻ നസറഹു ഫലാ ഗാലിബല. അള്ളാഹു സഹായം നൽകിയവനെ പരാജയപ്പെടുത്താനോ, വ അന്നമൻ ഖദലഹു ഫലാ നാസിറ ലഹ. അള്ളാഹു നിസ്സാരവൽക്കരിച്ചവനെ നിന്ദിച്ചവനെ സഹായിക്കാനോ ഒരാൾക്കും സാധിക്കില്ലെന്നും. വ അന്നഹു ലാ യംബഗി ലഹും മൻ യത്തഖലു അലാ കസറത്തി അദദിഹിം ഔ അലാ വഫറത്തി ഉദദിഹിം. അംഗബലത്തിലോ യുദ്ധ സന്നാഹത്തിലോ അവലംബിച്ചിരിക്കരുതെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയായിരുന്നു ഈ പരീക്ഷണം. വഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ സിദ്ഖിൽ യഖീനി ബിവഅദില്ലാഹി തആല വനസ്രിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ വാഗ്ദാനവും അവൻ്റെ സഹായവും ദൃഢമായി വിശ്വസിച്ചു. വനറാ ദാലിക ബാരിസം ഫി നബൂവത്തിഹിൽ മുതബസ്സിമ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരി തൂകിക്കൊണ്ടുള്ള പ്രവചനത്തിൽ നാം അത് വ്യക്തമായി ദർശിക്കുന്നുണ്ട്. വദാലിക അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാഹു വഹുവ ഫി മസീരിഹി ഇലാ ഹുനൈൻ റജുലുൻ ഫാരിസിയുൻ ഫആലമഹു അന്ന ഹൗസാന കദ്ജതമഉ ബിനിസാഇഹിം വനിഅമിഹിം ഇലാ ഹുനൈൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് അറിയിച്ചു, ഹവാസിൻ ഗോത്രക്കാർ കന്നുകാലികളെയും സ്ത്രീകളെയുമായി ഹുനൈൻ താഴ്വരയിൽ
സംഘടിച്ചിട്ടുള്ളത്. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ, അവിടുന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക ഗനീമത്തുൽ മുസ്ലിമീൻ ഗദൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യവും അനുഗ്രഹവുമുണ്ടെങ്കിൽ നാളെ അതെല്ലാം മുസ്ലിമുകളുടെ യുദ്ധാനന്തര സമ്പത്തുകളാണ്. വലാക്കിന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യക്തരിസ് ബിൽ അദദി വൽ ഉദദി ഫലം യറഹ ഇല്ല വസായിലുൽ മദദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗബലത്തെയും യുദ്ധ സന്നാഹങ്ങളെയും മുഖവിലക്കെടുത്തില്ല. അതെല്ലാം സഹായത്തിൻ്റെ മാധ്യമങ്ങളാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത്. വഖാല റജുലു മിനൽ അൻസാരി യുഖാലു ലഹു സലമത്ത് ബിനു സലാമ, അൻസാറുകളിൽപ്പെട്ട സലമത്ത് ബിനു സലാമ എന്ന് പേര് പറയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞു, ലൻ നുഗ്ലബ യൗമ മിൻ കില്ല, അംഗബലം കുറഞ്ഞതുകൊണ്ട് ഇന്ന് നാം പരാജയപ്പെടുത്തപ്പെടില്ല. ഫസാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലാമുഹു, അദ്ദേഹത്തിൻ്റെ ആ സംസാരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രസിച്ചില്ല. ആ സംസാരം നബിയെ പ്രയാസപ്പെടുത്തി. ഉഫി റിവായത്തിൻ ഫഷക്ക ദാലിക അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ആ സംസാരം നബിയെ പ്രയാസപ്പെടുത്തി. ഇന്നമ അതത്തിൽ ഫിത്നത്തു മിൻ ജഫാത്തി മക്ക ഫകാന മിൻഹും മൻ ലം യസ്തഖിറൽ ഈമാന ഫി ഖൽബിഹി. ഇന്നമ അതത്തിൽ ഫിത്നത്തു ഫിൻ ജഫാത്തി മക്ക, സംസ്കാരശൂന്യരായ പ്രാകൃത സ്വഭാവക്കാരായ മക്കക്കാരിൽ നിന്നാണ് ഈ പരീക്ഷണം ഉണ്ടായത്. ഫകാന മിൻഹും ലം യസ്തഖിറൽ ഈമാന ഫി ഖൽബിഹി ഉമം ഫി ഖൽബിഹി മറദ്, അവരിൽ വിശ്വാസം മനസ്സിൽ ഉറക്കാത്തവരും കപട വിശ്വാസമുള്ളവരും, ഒമല്ലം യസ്തഈദുൽ ഖിതാലി ബിൽ അസ്ലിഹത്തിൽ കാഫിയ, മതിയായ ആയുധങ്ങളുമായി യുദ്ധത്തിന് ഒരുങ്ങി തയ്യാറാത്തവരും, ഒമൻ ഖറജലി മതായി ദുനിയ മിനൽ ഗനീമത്തി വസ്സബായ, യുദ്ധാനന്തര മുതലുകളും യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമകൾ തുടങ്ങി ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിന് പുറപ്പെട്ടവർ വരെ ഉണ്ടായിരുന്നു. ഒഫോക്ക കുല്ലി ദാലിക്ക, ഇതിനെല്ലാം പുറമേ, കാനമിൻഹും മയ്യത്ത റബ്ബസ് ബിൽ മുസ്ലിമീന അദ്ദവായിർ, മുസ്ലിമുകൾക്ക് ആപത്ത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ വന്നവർ പോലും ഉണ്ടായിരുന്നു. ഫഹുമുല്ലദീന ഫതഹു ബാബൽ ഫറാർ, അവരാണ് യുദ്ധമുഖത്ത് നിന്ന് ഓടാൻ തുടങ്ങിയത്. അമ്മൽ മുഹാജിറൂൻ അവൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തെല്ലാവരും, ഫലം യഹ്സുലിൽ ഫിറാറു മിൻ ജമീഇഹിം, സ്വഹാബത്തിലെല്ലാവരും ഓടിട്ടില്ല. ഒമനിൽ തുറ ഇലിൽ ഫറാരി ലം യബ്തഇദ്, ഓടാൻ നിർബന്ധിതരായവർ തന്നെ യുദ്ധമുഖത്ത് നിന്ന് അധികം ഓടിട്ടുണ്ടായിരുന്നില്ല. മോജിസാത്തുൻ ലഹറത്ത് ഫി ഗസ്വത്തി ഹുനൈൻ, ഹുനൈൻ യുദ്ധവേളയിൽ പ്രകടമായ അമാനുഷിക സംഭവങ്ങൾ. കത് അദ്ഹറല്ലാഹു ഫി ഹാദിൽ ഗസ്വത്തി അലാ യദി റസൂലിഹി മോജിസാത്തുൻ ബാഹിറ, ഉനൈൻ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരങ്ങളിലൂടെ പുരോജ്ജലമായ അമാനുഷിക സംഭവങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തി. മിൻഹ അന്നൽ അദുവ ലമ്മ ഖഷൗ നസല അനിൽ ബഗല സുമ ഖബള ഖബലത്തൻ മിൻ തുറാബി മിനൽ അർള്, ശത്രുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതിയുകയും ചുറ്റും വളയുകയും ചെയ്തപ്പോൾ നസല അനിൽ ബഗലത്തി, അവിടുന്ന് കോവർ കഴുതയുടെ പുറത്ത് നിന്ന് ഇറങ്ങി.
സുമ കബല കബലത്ത മിൻ തുറാബി മിനല്ലാറന്ന് നിലത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്ത് സുമസ്തഖ്ബല ബിഹി ഉജുഅഹും എന്നിട്ട് ഫഖാല ഷാഹത്തിൽ ഉജുഹ് എന്നിട്ട് മുഖം വിരൂപമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുക്കളുടെ മുഖങ്ങൾക്ക് നേരെ മണ്ണെറിഞ്ഞു. ഫമാ ഖലഖല്ലാഹു മിന്നും ഇൻസാനൻ ഇല്ലാ മലഅ ഐനുഹു തുറാബം ബിതിൽക്കൽ ഖബലത്തി. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് തെറിച്ചു വീണ മണ്ണ് കണ്ണിൽ നിറയാത്ത ഒരാളും അവശേഷിച്ചിട്ടില്ല. ഫവല്ലോ മുദ്ബിരീൻ അങ്ങനെ അവർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടി. അതാണ് ഒരു സംഭവം. ഒമിൻഹ അന്നല്ലാഹു തആല അമദ്ദ നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഹുനൈൻ ബി ഖംസത്തി ആലാഫി മിനൽ മലായിക്കത്തി മുസവ്വിമീൻ. പ്രത്യേകം അടയാളമുള്ള 5000 മലക്കുകളെ കൊണ്ട് ഹുനൈൻ യുദ്ധത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിച്ചു. ഫലമന്തഹ റിജാലു മിനൽ മുശ്രിക്കീന ഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അല ബഗലതിഹിൽ ബൈള തലക്കാവും റിജാലും ബൈലുൻ ഹിസാനുൽ ഉജൂഹി ഫഖാലു ഷാഹത്തിൽ ഉജു ഇർജിഉ ഫവല്ലു ബിദാലിക മുദ്ബിരീൻ. വെളുത്ത കോവർ കഴുത പുറത്ത് സഞ്ചരിക്കുന്ന മുത്തുനബിയുടെ അടുത്തേക്ക് അവിശ്വാസികൾ അടുത്തപ്പോൾ മുഖം ശോഭയുള്ള വെളുത്ത ഒരു വിഭാഗം പുരുഷന്മാർ അവരെ അഭിമുഖീകരിച്ചു. അവർ പറഞ്ഞു, നിങ്ങളുടെ മുഖം വിരൂപമാകട്ടെ, നിങ്ങൾ മടങ്ങുക. ഈ വചനങ്ങൾ കേൾക്കേണ്ട താമസം അവർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടി. ഒമിൻഹ അന്ന ഷൈബത്ത് ബിൻ ഉസ്മാൻ ലമ്മാ ഖസദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസൈഫിഹി ഈന മൻ ഹസമ അൻഹു അസ്ഹാബുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ ഷൈബത്ത് ബിൻ ഉസ്മാൻ വാളുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്തു. റആ ബൈനഹു വ ബൈനഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷവാലൻ മിന്നാർ. ഷൈബത്ത് ബിൻ ഉസ്മാൻ മുത്തുനബിയുടെയും അദ്ദേഹത്തിൻ്റെയും ഇടയിൽ തീജ്വാല കണ്ടു. ഫഖാഫ അൻ യുഹരികഹു, ആ തീജ്വാല തന്നെ ചാരമായി എന്നെ മാറ്റുമെന്ന് ഭയന്നുകൊണ്ട് ഫവല്ലാ യദഹു അലാ ബസരിഹി, കൈകൾ കണ്ണിൻ്റെ മുകളിൽ വെച്ച് വ മഷൽ കഹക്കരി, അദ്ദേഹം പിന്നോട്ട് മടങ്ങി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഷൈബ് ഉദ്നു മിന്നി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ വിളിച്ചു, ഓ ഷൈബ അടുത്തു വരൂ. അല്ലാഹുമ്മ അദ്ഹിബ് അൻഹു ഷൈത്താൻ, അല്ലാഹുവെ അവൻ്റെ പിശാചിനെ നീ അവനിൽ നിന്ന് മാറ്റി നിർത്തേണമേ, പോക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചു. കാല ഷൈബ, ഷൈബ വിവരിക്കുകയാണ്, ഫറഫഅതു ഇലൈഹി ബസരി വലഹുവ അഹബ്ബു ഇലയ്യ മിൻ സംഇ വബസരി സുമ്മ. ഷൈബ വിവരിക്കുകയാണ്, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ കണ്ണുയർത്തി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർണപുടങ്ങളെക്കാളും നേത്രങ്ങളെക്കാളും എനിക്ക് പ്രിയങ്കരമായി അനുഭവപ്പെട്ടു. സുമ അമറഹു സല്ലല്ലാഹു അലൈഹി വസല്ലമായി ഖാതിലൽ കുഫാർ. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു. ഇനി അടുത്ത ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.